لاند رسول الله حضرت لك ور صحابي كذن ورنا وهو محزون ولارا دوخي دنا ايتان شين دنا ايتان الله من رسول الله سدس لك صحابي كذن ورنا فقال له رسول الله صلى الله عليه وسلم هذا رسول الله تعالى صحابي ورد شودي كمان هل يراك محزونا مال يراك محزونا ايه سهودرا اندان ولا تشيندنا ايهنين يان كانند ولو ادن كارنا مند ولا تشيندم شاريريك ماي ولا تابشد ولا تابشم برياسو يان كانو غيان تقوڑ پوئل انگا دن ارکتا تا پراد تا ميان دن كتی پر کیا نکن لا اپا بانگل لے تنگا مارم بانگا ایٹ بارنج بكتب في الأول الله سبحانه وتعالى علمين لبركته وند مهان مارا لبركته صالحين لبركته وند الله تعالى نمبر اي مجلس الله بركتهم رحمة جي مارا رحمة نيم بركة نيم مجلسا فرين ان رحمة الله وند كارني عند رحمة نكور شرشة ان سادسة بعد وند رحمة نمبر كتر ان شاء الله دورة تريك ان ورقة ستالين دنجل كاريك ان شاء الله ഒരു സഹാബി അല്ലാഹു റസൂലിന്റെ സദസ്സിലേക്ക് കയറി വന്നു വല്ലാത്ത വിഷമം വല്ലാത്ത പ്രയാസം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ദീർഘദൂര യാത്ര ചെയ്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുഖത്ത് നമുക്ക് ആ ക്ഷീണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഈ സഹാബി വല്ലാത്ത ഫിക്റിലാണ് വല്ലാത്ത വിഷമത്തിലാണ് അല്ലാഹു റസൂലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് വരികയാണ് വല്ലാത്ത വിഷമിച്ച് വിഷണ്ണനായ സഹാബിയോട് നബി തങ്ങള് ചോദിക്കുന്നു അറാക മഹ്സൂന എന്താ നിന്നെ ഇത്ര വിഷമത്തിൽ കാണുന്നത് വല്ലാത്ത പ്രയാസമാണല്ലോ എന്റെ മുഖത്ത് കണ്ടിട്ട് വല്ലാത്ത ശോകമൂഹമായ ഒരു അവസ്ഥയാണ് ഒരു ദുഃഖം നിറഞ്ഞ് തളം കെട്ടി നിൽക്കുകയാണ് قال رسول قال اصحابي فريغيان شيء فكرت فيه يا رسول الله نبي ഒരു കാര്യം ഓർത്ത് ഞാൻ ചിന്തിച്ചു പോയതാണ് ഒരു വല്ലാത്ത വിഷമം എന്നെ അലട്ടുകയുണ്ടായി ഒരു വല്ലാത്ത പ്രയാസം ആ വിഷമം എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുകയുണ്ടായി ഷൈഉൻ ഫക്കർത്തു ഫീഹി ഞാൻ ആ വിഷയത്തെ കുറിച്ച് ഓർത്തു ഓർത്ത് ടെൻഷൻ അടിച്ച് ക്ഷീണിച്ചു പോയതാണ് നബിയേ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് റസൂൽ ചോദിച്ചു മാഹുവാ എന്താണ് ആ പ്രശ്നം പറയണം എന്ത് വിഷയത്തിലാണ് ടെൻഷൻ അടിച്ചത് എന്താണ് ഈ പ്രശ്നം ഇത്രയും വലിയ ടെൻഷൻ അടിക്കാനുള്ള കാര്യം എന്ത് മാഹുവാ എന്താ പ്രശ്നം നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ് പറയണേ ഉടനെ ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആ സ്വഹാബി പറയുകയാണ് അല്ലാഹുവിന്റെ റസൂലേ نحن نروح إليك ونغدو عليك وننظر في وجهك ونجالسك الله من رسوله بيتلن അങ്ങേ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോ
അങ്ങയുടെ സദസ്സിലേക്ക് വരണമെന്ന് കൊതിക്കുമ്പോ അവിടുത്തെ തിരുമുഖമെന്ന് ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ നഖദൂ അലൈക അങ്ങയുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു വരികയാ വനല്ലുറു ഫീ വജ്ഹിക അവിടുത്തെ മുബാറക്കായ മുഖത്തേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് വനുജാലിസുമാക്ക അങ്ങയോടൊപ്പം ഞങ്ങൾ ഇരിക്കുകയാണ് എന്ത് വലിയ പ്രശ്നമായാലും ദുഃഖമായാലും പ്രയാസമായാലും എത്ര വലിയ ടെൻഷൻ അടിച്ചാലും അല്ലാഹു റസൂലേ അവിടുത്തെ ഹദറത്തിലേക്കൊന്ന് കടന്നു വരുമ്പോ ഞങ്ങളുടെ സകലമായ പ്രശ്നങ്ങളും അകന്നു പോവുകയാണ് അവിടുത്തെ മുബാറക്കായ മുഖമെന്ന് കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ് അനുഭൂതിയാണ് ആഹ്ലാദമാണ് പിന്നെ ഞങ്ങളെ വിഷമിപ്പിച്ച ഒരേ ഒരു പ്രശ്നമാണ് അല്ലാഹുവിന്റെ തിരുദൂതരെ ഈ ലോകത്ത് നിന്ന് നാം എല്ലാവരും വിട പറഞ്ഞു പോകുന്ന സമയത്ത് നാളെ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിൽ അങ്ങ് വിജാവിരാജിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകരായ അങ്ങേ പ്രവാചകന്മാരോടൊപ്പം ഉയർത്തപ്പെടുമ്പോ അല്ലാഹു റസൂലേ അങ്ങേ ഒന്ന് കാണാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുമ്പോൾ സ്വർഗത്തിൽ അങ്ങയെ കാണാൻ പറ്റാത്തതിന്റെ വിഷമം അങ്ങയുടെ മുഖമൊന്ന് ദർശിക്കാൻ പറ്റില്ല ഇസ്ലാമിക ലേബലിൽ മുനാഫിക്കിന്റെ മൂടുപടം അണിഞ്ഞിട്ട് ഇസ്ലാമിലുള്ള ഒരു മുസ്ലിമാണ് ഞാനെന്ന് ചാനലിന്റെ മുന്നിൽ പോയി മനസ്സ് തുറന്ന് നീ പറയുമ്പോ മലക്കുകൾ ലജ്ജിക്കുന്നു മാലാകമാര് ലജ്ജിക്കുന്നു കാരണം നീ കാപട്യത്തിന്റെ മുഖം അണിഞ്ഞിട്ട് ചാനലിൽ നിന്നിട്ട് പറയുന്നു ഞാനൊരു മുസ്ലിമാ എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് വൃത്തികെട്ട വൃത്തിഹീനമായ പ്രവൃത്തിയല്ലേ പെണ്ണെ ആണ് നീ അവിടെ കാഴ്ചവെക്കുന്നത് പണ്ഡിതന്മാരെ കളിയാക്കുകയാണ് ആക്ഷേപിക്കുകയാണ് മദ്രസയിലെ അധ്യാപകന്മാരെ ആക്ഷേപിക്കുകയാണ് മഹാന്മാരായ തങ്ങന്മാരെ ആക്ഷേപിക്കുകയാ ബഹുമാനപ്പെട്ട സൂഫി വര്യന്മാരെ ആക്ഷേപിച്ചുകൊണ്ടല്ലേ ബാല്യകാലങ്ങളിൽ മദ്രസകളിലേക്ക് നീ പടിവാതിൽക്കലിലേക്ക് പിച്ചവെച്ച കാലഘട്ടത്തിൽ നീ എടുത്ത നിലപാടുകൾ ചാനലിന്റെ മുന്നിൽ ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഒരു പുളിപ്പുമില്ലാതെ വിളിച്ചു പറയുന്നത് ഇല്ല പെങ്ങളെ നീ മുസ്ലിമല്ല ഒരിക്കലും ഇസ്ലാമിന്റെ പേര് വെച്ചത് കൊണ്ട് മുസ്ലിമാവുകയില്ല എങ്കിൽ അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിക്കേണ്ടതില്ലല്ലോ കറുത്ത് കരുവാളിക്കുന്നത് അല്ലാഹു പറയുകയാണ് അവരാരാണെന്ന് പറയട്ടെ അകഫർത്തും ബഅദ ഈമാനികും ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാ പരിശുദ്ധമായ ശരീഅത്തിനെ അംഗീകരിച്ചവരാണ് ഭൗതികമായ സുഖാഡംബരത്തിന്റെ പേരിൽ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ഒരു ഭൗതികമായ ഒരു സുഖത്തിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാമിനെയും പണ്ഡിതന്മാരെയും ഉലമാക്കളെയും ശരീഅത്തിന്റെ നിയമങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് കുഫ്റിനെ വിലക്ക് വാങ്ങിയവരാണ് അകഫർത്തും ബഅദ ഈമാനികും വിശ്വാസത്തിന് ശേഷം കാഫിറായവളാണ് കാഫിറായവനാ ഫദൂഖൂ അനുഭവിച്ചോ അനുഭവിച്ചോ നീ സുഖിക്കണേ നരകത്തിൽ കിടന്ന് സുഖിക്കണേ ഫദൂഖൂ ബിമാ കുന്തും തക്ഫുറൂൻ ഏതൊരു ഇസ്ലാമിക ശരീഅത്തിനെയാണോ നീ പുച്ഛിച്ച് തള്ളിയത് നിഷേധിച്ച് തള്ളിയത് അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ കോടതി നിനക്ക് മാപ്പ് നൽകുകയില്ല ആ കോടതി വിധിക്കുകയാണ് കാലാകാലം നീ നരകത്തിൽ കിടന്നോ ഖുർആനിന്റെ വാക്കാണ് ഇസ്ലാമിക പേരിൽ മൂടുപടം അണിഞ്ഞു നടക്കുന്ന മുനാഫിക്കീങ്ങൾ പോലും ഈ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്കുകളെയും വചനങ്ങളെയും വിശ്വസിക്കാതെ ചാനലിന്റെ മുന്നിൽ ഒരു പേരും പ്രശസ്തിയും ലഭിക്കാൻ ഖുർആനിനെ തള്ളി പറയുകയല്ലേ മുനാഫിക്കത്തായ പെണ്ണേ മുനാഫിക്കീങ്ങളായ ആണുങ്ങളെ ഖുർആനിനെ നിനക്ക് തള്ളി പറയാൻ എന്തവകാശമാ ഇസ്ലാമിക പണ്ഡിതന്മാരെ തള്ളി പറയാൻ എന്തവകാശമാ മദ്രസകളെയും ദറസുകളെയും തള്ളി പറയാൻ
എന്ത അവകാശമാണ്? അവരുടെ ഈമാനിനെ അല്ലാഹു പറിച്ചു കളഞ്ഞു പോയി. അകഫർതും ബഅദ ഈമാനികും ഫദൂഖൂ العذاب بما كنتم تكفرون دنيا من دخلك ما يور سغتن ويندي اسلامين تلي پرنج نند پيرل ني كافر آئيريك ويا عبرد مغم نال كرت كاري والي چيريك مطر اينا رغ تل كدن آتي چولايل آدند سچه ني رجيكن